ഒരു പക്ക വീടിലെ ഊണിൻ്റെ ടേസ്റ്റാണ്. പൊന്നേരിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ പൊന്നേരി വീട്ടിൽ അധികം അങ്ങനെ കഴിക്കാറില്ല, കഴിക്കുന്നവരും ഉണ്ടാവും, പക്ഷേ കൂടുതലും പൊന്നേരി അല്ല നമ്മൾ കഴിക്കുന്ന വീട്ടിൽ കൂടുതലും. എന്നാൽ ആ സാമ്പാറിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിലെ സാമ്പാറിൻ്റെ ഒക്കെ ടേസ്റ്റ് പോലൊക്കെ തന്നെ. നമസ്കാരം. നമ്മളങ്ങനെ തലശ്ശേരിയിലെത്തി കേട്ടോ. തലശ്ശേരിയിൽ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. പോകുന്നത് ശരിക്കും ചെറിയൊരു ഇടവഴി കൂടെ നമ്മൾ ഷോർട്ട് കട്ട് കയറിയതാണ്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വീടുകളൊക്കെയാണ് സൈഡിലൊക്കെ. നിമിഷാണ് എൻ്റെ കൂടെ ഉള്ളത്. നിമിഷ് തലശ്ശേരിയിലൊരു ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ട്. എന്ത് ബിസിനസ്സാണ് നിമിഷം? ലൈറ്റിൻ്റെ ഷോപ്പാണ്. ലൈറ്റിൻ്റെ ഷോപ്പാണ്. അപ്പോൾ നിമിഷ് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ഹോട്ടലിന് എന്തെങ്കിലും പേരോ വല്ലതും ഉണ്ടോ? ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണ ഹോട്ടൽ ചെറിയൊരു ഹോട്ടലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. പണ്ട് പണ്ടേ ഉള്ളതാണ്. എന്നാ വീട്ടിലെ ഒരു വീട്ടിൽ നിന്ന് പോയി കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. വീട്ടിലെ ഊണുമായിട്ട് വളരെ സാമ്യമായിട്ടുള്ളൊരു അടുപ്പിൽ വെച്ചിട്ടാണ്. വിറകടുപ്പാണ് അതിന്റെ പ്രത്യേകതകളെല്ലാം. നമുക്ക് അവിടെ പോയി കാണാം. പക്ഷെ നമ്മളിതേ സൈഡിൽ കൂടെ അങ്ങ് പെട്ടെന്ന് കവർ ചെയ്ത് അങ്ങ് പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളുണ്ടല്ലോ ഈ ഈ ഉച്ചഭക്ഷണം കിട്ടുന്ന ചേച്ചിമാര് നടത്തുന്ന, ചേച്ചിയാണ് നടത്തുന്നത്. ചേച്ചിയുടെ പേരെന്താ? രാജലക്ഷ്മി. രാജലക്ഷ്മി ചേച്ചി നടത്തുന്ന ശ്രീകൃഷ്ണ ഹോട്ടലിൽ. അത് ഒന്നാം നിലയിലോട്ട് കയറി വരണം കേട്ടോ. ഒന്നാം നില ഗ്രൗണ്ട് ഫ്ലോർ അല്ല, ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി വരണം. കയറി വന്ന് അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു അടുക്കളയാണ്, പക്ഷേ മത്തി പൊരിച്ചതും അയല പൊള്ളിച്ച് പൊരിക്കുന്നതും കണ്ടുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. അത് കഴിഞ്ഞ് ഇപ്പം അയക്കൂറ ഇട്ടിട്ടുണ്ട്. അയക്കൂറ കൂടാതെ വേറെന്താ ഉള്ളത്? പിന്നെ തെരണ്ടി. ഇതൊക്കെയാണ് അവലി. എല്ലാ ദിവസവും അന്നിന്ന് കിട്ടുന്ന മീനുകളാണ് ഇടുന്നത് അല്ലേ? ഇന്ന് അന്നുള്ളത്. അതായത് ഇന്ന് ചേച്ചി ഞങ്ങൾ വന്നപ്പോഴേ പറഞ്ഞു ഇന്ന് അധികം മീനില്ല, ഇന്ന് മീൻ കുറവാന്നാ പറഞ്ഞത്. കുറവാണ്, സാധാരണ ഇത് കൂടുതൽ മീനുള്ളതാണ്. കൂന്തല്, മറ്റേ നത്തല്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. ഇന്ന് ഇച്ചിരി മീനിന്റെ വെറൈറ്റികൾ ഇച്ചിരി കുറവാണ്. അതാ പറഞ്ഞത്, അവൈലബിലിറ്റി അനുസരിച്ചാണ് മീൻ കൊടുക്കുക. പിന്നെ അപ്പുറത്തെ സാമ്പാർ റെഡിയാവുന്നുണ്ട്, അതുപോലെ തന്നെ തോരൻ റെഡിയാവുന്നുണ്ട്, ചോറ് റെഡിയായി കോരി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാനായിട്ട്. നമ്മൾ ഈ ഇതിൽ വരുമ്പോൾ ഉണ്ടല്ലോ അങ്ങാടിക്ക് അകത്ത് തന്നെയാണ്, അപ്പോൾ ആ അങ്ങാടിയുടെ തിരക്കൊക്കെയാണ് നമ്മൾ നടന്നു വരുമ്പോൾ കാണുന്നത്. ലോറിയിൽ സാമാനം കയറ്റുന്നു, ലോറിയിൽ നിന്ന് സാമാനം ഇറക്കുന്നു, നല്ല തിരക്ക്. വഴിയിലാണെങ്കിലും നല്ല തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് ആ അങ്ങാടിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ അല്ലേ ഇവിടെ വന്ന് കഴിക്കുന്നത്, അവരും വന്ന് കഴിക്കുന്നില്ലേ? കൂടുതലും വരുന്നുണ്ട് ആൾക്കാർ, ഇവിടെ നിന്ന് വന്ന് കഴിക്കും, താഴെയുള്ളവരും വരുന്നുണ്ട്. അങ്ങനെ പലരും ഇങ്ങനെ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഈ മീൻ പൊരിച്ച് കോരിയൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് ഇരുന്ന് കഴിക്കാം. ചേച്ചി താങ്ക്സ് കേട്ടോ. ഇങ്ങനെ ചോറും കറികളൊക്കെ വിളമ്പി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങാടിയുടെ ആ തിരക്കിട്ട വഴിയുടെ സൈഡിലാണ് ഞാൻ പറഞ്ഞായിരുന്നു, അങ്ങാടിയുടെ തട്ടുമ്പുറത്ത് ഇരിക്കുകയെന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഒരു പഴയ ഒരു ബിൽഡിങ്, ആ പഴയ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് താഴെ അങ്ങാടിയാണ്, ആ തിരക്കിട്ട വഴിയാണ്. അപ്പം ആ വണ്ടിയുടെ ഒച്ചകളൊക്കെ കേൾക്കാം. നിങ്ങൾക്ക് ചെറിയ തോതിൽ അത് ഡിസ്റ്റർബൻസ് ആയിട്ട് വന്നാൽ സോറി കേട്ടോ, കാരണം വഴി ഏരിയയാണ്, അപ്പോൾ ആ സൗണ്ട് വന്നേക്കാം. ഏതായാലും കറികളും ചോറും ഒക്കെ ഇലയിൽ വിളമ്പിയിട്ടുണ്ട്. ഇലയിൽ ചോറ് വിളമ്പി അതിൻ്റെ പുറത്ത് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് മീൻകറിയുണ്ട്. മീൻകറി അതിൻ്റെ മീൻ കഷ്ണങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ പപ്പടം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തേങ്ങാ ചമ്മന്തിയുണ്ട്. പിന്നെ ബീൻസിൻ്റെ തോരനുണ്ട്. സൈഡിലായിട്ട് അച്ചാർ വെച്ചിട്ടുണ്ട്. മീൻ വറുത്തത് അല്ലെങ്കിൽ മീൻ പൊരിച്ചത് കുറേ ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഐക്കൂറയുണ്ട്, അതുകൂടാതെ ആവോലിയുണ്ട്, പിന്നെ വേറെന്തെല്ലാമുണ്ട്, തെരണ്ടി, ഇത് തെരണ്ടിയാണ്, ബാക്കി വേറെന്തൊക്കെയോ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ ബീഫ് കറിയുണ്ട്. ബീഫ് ഒരു സോസറിനകത്ത് കറിയായിട്ടാണ്, ഇച്ചിരി ചാറൊക്കെ ഉള്ളതാണ്. ഇത് ഇളമ്പക്ക അല്ലെന്നുണ്ടെങ്കിൽ കക്ക, കക്കയുടെ തോരനുണ്ട്. ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്ത് പൊരിച്ചെടുത്തിരിക്കുന്നതാണ്. അയല, മത്തി, പിന്നെ ഇവിടെ സ്രാവ്. സ്രാവ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ്. ഇത് ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത്.
നിമിഷേ കഴിച്ചോളാം അല്ലേ? ഏതാ നിമിഷം എന്താ എടുക്കുന്നേ? എന്നാലും നിമിഷിന്റെ താല്പര്യമുള്ളത് എടുക്ക്. ആവോലി നിമിഷ ആവോലി പറഞ്ഞെടുത്തു. നിമിഷ ബീഫ് കഴിക്കല്ലേ? ആ എന്നാ ബീഫും കഴിച്ചു. ഞാൻ ഇന്ന് ബീഫ് കഴിക്കുന്നില്ല, കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ബീഫ് നല്ലതായിട്ട് കഴിച്ചു. അപ്പോൾ ഇനിയിപ്പം ഞാൻ പറഞ്ഞ ഇവിടെ സ്രാവ് എന്നാണ് പറഞ്ഞത്, സ്രാവല്ല കേട്ടോ, തെരണ്ടിയാണ്. തെരണ്ടിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. തെരണ്ടി വലിയ കഷ്ണം പൊരിച്ചതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതുകൊണ്ട് ഇപ്പം ഞാൻ ഇതെടുക്കുകയാണ്. ഈ അയക്കുറ അയക്കുറ നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് അത് എല്ലയുടെ സൈഡിൽ വെച്ചു. അതേപോലെ ഞാൻ വലിയ തെരണ്ടി എടുക്കുന്നില്ല, ചെറിയ തെരണ്ടിയുടെ ഈ ചെറിയ സോസറിനകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ പൊരിച്ചു വെച്ചിട്ടുണ്ട്, അതെടുക്കുകയാണ്. ആ ചോറൊക്കെ ഉണ്ട് തുടങ്ങുന്നതിന് മുമ്പേ കഞ്ഞോളം വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് കഞ്ഞോളം വെച്ചിട്ടുണ്ട്, നല്ല ചൂട് കഞ്ഞോളം, അത് കുടിച്ചങ്ങോട്ട് തുടങ്ങാം. ആ അതേപോലെ തന്നെ തെരണ്ടി ചെറിയ കഷ്ണങ്ങൾ അത് കഴിച്ചു തുടങ്ങാം. നിമിഷം ഒന്ന് എടുത്തു നോക്കി, എന്നാൽ ഞാനും ഒന്നെടുക്കട്ടെ. തേ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്, നമ്മൾ അച്ചാറിനൊക്കെ മുറിക്കുന്ന പോലത്തെ കഷ്ണങ്ങൾ അല്ലേ, അച്ചാറിനൊക്കെ മുറിക്കുന്ന പോലത്തെ കഷ്ണങ്ങളാണ്. അച്ചാർ ഉണ്ടാക്കാനും ബെസ്റ്റാണ്. ആ കൊള്ളാം. അത് ചെറിയൊരു കഷ്ണം എടുത്ത് കഴിക്കുക. പിന്നെ സാമ്പാറും ചോറും കൂടെ. നിങ്ങൾക്ക് പൊന്നിരി വേണമെങ്കിൽ പൊന്നിരി, അതല്ല കുറുവരി വേണമെന്നുണ്ടെങ്കിൽ കുറുവരി, രണ്ട് ഓപ്ഷനും കേട്ടോ. ഞങ്ങൾ രണ്ടാൾക്കാരും പൊന്നിരി മേടിച്ചു, എന്നിട്ട് സാമ്പാർ ആ കൂടെ അങ്ങ് മിക്സ് ചെയ്യുകയാണ്. നിമിഷ് പറഞ്ഞ പോലെ തന്നെ ഒരു പക്ക വീടിൻ്റെ ഊണിൻ്റെ ടേസ്റ്റാണ്. പൊന്നിരിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ പൊന്നിരി വീട്ടിൽ അധികം അങ്ങനെ കഴിക്കാറില്ല, കഴിക്കുന്നവരും ഉണ്ടാവും, പക്ഷേ കൂടുതലും പൊന്നിരി അല്ല നമ്മൾ കഴിക്കുന്ന വീട്ടിൽ കൂടുതലും. എന്നാൽ ആ സാമ്പാറിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിലെ സാമ്പാറിൻ്റെയൊക്കെ ടേസ്റ്റ് പോലൊക്കെ തന്നെ. അതേപോലെ തന്നെ ഇവിടെ ചമ്മന്തി വെച്ചിട്ടുണ്ട്, തേങ്ങാ ചമ്മന്തി. വേണമെന്നുണ്ടെങ്കിൽ അതും ഒരു സ്വല്പം നുള്ളി ഇടയ്ക്ക് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചോറിനോട് മിക്സ് ചെയ്ത് കഴിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അതല്ല നിങ്ങൾക്ക് ഇനിയിപ്പം തോരനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തോരൻ വേണേലും ഇതുപോലെ എടുത്ത് കഴിക്കാവുന്നതാണ് കൂടെ കൂടെ. ഇതൊക്കെ കറികൾ രണ്ടാമത് തരുമല്ലേ അവർ, വേണമെന്നുണ്ടെങ്കിൽ തൂക്ക് തരും അല്ലേ. തൂക്കൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അവർ തരും കേട്ടോ. ചോറും തരും, ചോറ് വേണമെന്ന് ഓൾറെഡി ചോദിച്ചിട്ട് പോയി, കഴിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പപ്പടത്തിൻ്റെ ഊഴാണ്, പപ്പടത്തിൻ്റെ ഊഴാണെന്നുണ്ടെങ്കിൽ പപ്പടം നമുക്ക് ആ റൈസിൻ്റെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും കൂടെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് അതുകൂടെ അങ്ങനെ തന്നെ ഞാൻ കഴിക്കാം. ഈ സാമ്പാർ തന്നെ കഴിക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതൽ എനിക്കിഷ്ടം ആ പപ്പടം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം അയക്കുറയായിട്ട് വരാം, പക്ഷേ അതിന് മുമ്പ് ഒരു സ്വല്പം അച്ചാർ രുചിച്ച് നോക്കാം അല്ലേ. ഇവിടെ സൈഡിൽ അച്ചാറുണ്ട്, ക്യാരറ്റും നാരങ്ങയും ഒക്കെ ഇട്ടുണ്ടാക്കിയിരിക്കുന്ന അച്ചാറുണ്ട്. അച്ചാർ പൊളിയാണ്. നമ്മൾ അയക്കുറയായിട്ട് വരുന്നു വരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ അവിടെ അതിൻ്റെ ഇടയ്ക്ക് നിമിഷ് ബീഫ് എടുത്തു. ബീഫ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കട്ടെ. ബീഫ് എങ്ങനെയുണ്ട് നിമിഷ? അടിപൊളിയാണ്, അടിപൊളിയാണ്. അതും വീട്ടിലെ പ്രിപ്പറേഷൻ പോലെ തന്നെയാണ്. അതെ, ഒത്തിരി സ്പൈസി അല്ലാതെ നോർമലായി കുറച്ച് ഗ്രേവി. ആ അയക്കൂറ നമുക്ക് പൊട്ടിക്കാം. അയക്കൂറ ഒത്തിരി കട്ടിയുള്ളതായിട്ട് അങ്ങോട്ട് മുറിച്ചിട്ടില്ല, കനം കുറഞ്ഞ് മുറിച്ചിരിക്കുന്നതാണ്. കനം കൂടിക്കഴിഞ്ഞാൽ അയക്കുറയിൽ ആ നമുക്ക് ആ സ്പൈസ് ആ മസാലയുടെ ടേസ്റ്റ് ശരിക്കും കിട്ടില്ല. ഏറ്റവും കനം കുറഞ്ഞ് മുറിച്ചാൽ ആണ് അതിന് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ ടേസ്റ്റ് അയക്കുറയിൽ വരിക. ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്തെ. ആ പൊളി, എൻ്റെ മസാല നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആ അയക്കുറ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാലും നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ തലശ്ശേരിയിൽ വന്ന് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നേരത്തെ സ്ട്രീറ്റ് ഫുഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇവിടെ തരി കഴിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ജ്യൂസ് കടയുടെ പേര് ഞാൻ പറഞ്ഞത് എന്ന് ഫിറോസുഖാൻ്റെ ജ്യൂസ് കട, ഫിറോസുഖാൻ്റെ ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. പാരീസിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ അവിടെ പോയി കുറേ വിഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ചോറിനായിരുന്നു കഴിഞ്ഞപ്പോഴേ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നു ചോറിണ്ണാനായിട്ടിരുന്നു, ചോറ് ഉണ്ണുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷാലിനെ പരിചയപ്പെട്ടു. ഷാലിന് ഇവിടെ ഒരു റെഡിമെയ്ഡ് സ്റ്റോറുണ്ട്, സ്റ്റുഡിയോ 99. അതേപോലെ തന്നെ നിമിഷിന് ഒരു ഷോപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ട്രിക് ഷോപ്പാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞത്. എൻ്റെ പേര് മാക്സ് ലൈൻ. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെട്ടു, ഒത്തിരി സന്തോഷമായി. നിമിഷിനെ നേരത്തെ പരിചയമുണ്ടായിരുന്നു, ഷാലിനെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് പരിചയപ്പെട്ടതാണ്. ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ നല്ല തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. 12 മണി മുതൽ ഊണ് കിട്ടും, 12-12.5 ഒക്കെ ആകുമ്പോഴത്തേന് ഊണ് റെഡിയാവും. 12.5 മുതൽ ഏകദേശം 4.5 വരെ ഊണ് തീരുന്നതനുസരിച്ച് അത് നമുക്ക് അതിൻ്റെ സർവീസ് കിട്ടാതാവും. അപ്പോൾ ഏതായാലും ഞായറാഴ്ച അവധിയാണ്,
ഞായറാഴ്ച അവധിയാണ്, അതും പറഞ്ഞേക്കാം. ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ. തുടക്കത്തിൽ തന്നെ ഡിസ്ക്ലെയിമർ പറയേണ്ടതായിരുന്നു, ഇതിൻ്റെ രുചികൾക്ക് മാത്രമേ ഞാൻ ഉത്തരവാദിയുള്ളൂ കേട്ടോ. രുചി നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതെൻ്റെ അഭിപ്രായമാണ്. ഇതിൻ്റെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ എന്ത് കളറാണ് ഉപയോഗിക്കുന്നത്, കളർ ഉപയോഗിക്കുന്നുണ്ടോ, കളർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ കണ്ട കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അത് ഡിസ്ക്ലെയിമർ.